നമ്മൾ നൂറുലിസ്ലാമിലെ വിദ്യാർത്ഥിനികളാണ്. നൂറുലിസ്ലാം എന്ന് പറയുമ്പം നൂറുലിസ്ലാം യൂണിവേഴ്സിറ്റി തക്കല, നമ്മളെ പറ്റിക്ക പറ്റിക്കയാണ്. നമ്മൾ നിംസിലെ വിദ്യാർത്ഥിനികളെന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവന്നേക്കാണ്. ബി എസ് സി സയൻസ് ആൻഡ് അലയൻസ് കോഴ്സ് എന്നും പറഞ്ഞ്, പാരാമെഡിക്കൽ കോഴ്സ് എന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മൂന്നാമത്തെ വർഷമായപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് വെറും ടെക്നിക്കൽ കോഴ്സാണെന്ന്. ടെക്നിക്കൽ കോഴ്സ് എന്ന് വെച്ചാൽ പേഷ്യൻസിനെ തൊടാൻ പറ്റത്തില്ല, പിന്നെ എന്ത് കാര്യം? നമ്മളിവിടെ പറ്റിക്കപ്പെട്ടേക്കാണ്. ഫീസ്, ഡൊണേഷൻ എന്ന് പറഞ്ഞ് ഒരിതുമില്ല, ചക്കച്ചുള്ള എണ്ണി മേടിക്കുന്നതൊക്കെയാണ് ഇവിടെ പൈസ മേടിച്ചേക്കുന്നത്. ബാക്കിയുള്ളവനെ പറ്റിക്കപ്പെട്ടേക്കാണ്. നോക്കൂ എന്തുമാത്രം വിദ്യാർത്ഥികളാണ്, ഇത് വെറും കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ, ഇനിയും ഉണ്ട്, എത്ര പേരുണ്ട്, പറ്റിക്കപ്പെട്ടേക്കാണ്. ലക്ഷക്കണക്കിന് പൈസയാണ് മേടിച്ചു വെച്ചേക്കുന്നത്. നമ്മളെ ഒരു പ്രൂഫും ഇല്ലാതെയാണ് നമ്മൾ ഡൊണേഷൻ മേടിച്ചു വെച്ചേക്കുന്നത്. എൻ ആർ ഐ എന്ന് പറഞ്ഞ അതാണ് ഇതാണെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഈ ലൈവ് എടുത്തേക്കുന്നതെന്ന് വെച്ചേക്കുന്ന നമ്മളെ പറ്റിക്കപ്പെട്ടേക്കാണ്, നമ്മളെ രക്ഷിക്കണം. നമ്മൾ ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ എല്ലാവരും ഇത് എത്തിക്കണം. നൂറുലിസ്ലാം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന് ഫേമസ് ആയിട്ടുള്ള കോളേജാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഹെൽത്ത് അലയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങിയേക്കുന്നത്. ഒരു മെഡിക്കൽ കോളേജോ ഒരു ഹോസ്പിറ്റലോ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ പാരാമെഡിക്കൽ എന്ന് പറഞ്ഞ കോഴ്സ് തുടങ്ങിയേക്കുന്നത്. ഇപ്പം രണ്ടു കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്, തേർഡ് ഇയർ. നമ്മളാണ് ഫസ്റ്റ് ബാച്ച്, 2017-18 ബാച്ച് ആണിത്. പരസ്യം കൊടുത്തേക്കുന്നത് നിവിക്സിന്റെ സൈറ്റിൽ പറയുന്നത് നമ്മൾ അലൈഡ് ഹെൽത്ത് സയൻസ്, നൂറുലിസ്ലാമിന്റെ സൈറ്റിൽ പറയുന്നത് നമ്മൾ ബയോമെഡിക്കലിന്റെ അണ്ടറിൽ വരുന്ന കോഴ്സാണ്. വിളിച്ചപ്പോ ഇവിടെ അഫിലിയേഷൻ ഇല്ലെന്നാ അറിയുന്നത്. ഒരു ഡിപ്ലോമ കോഴ്സ് ആയിരുന്നെങ്കിൽ ഇത്രയും പൈസ മുടക്കി നമുക്ക് ഇവിടെ പഠിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നാട്ടിലുണ്ടല്ലോ, എന്തിനു ചുമ്മാ തമിഴ്നാട്ടിൽ വന്നത്? കേരളത്തിലാണെന്നും പറഞ്ഞ് എന്തുമാത്രം കിലോമീറ്റർ ഡിസ്റ്റൻസ് കടന്നാണ് നമ്മൾ ഈ തക്കല വന്നത്. പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പരസ്യമാണിത്, അലൈഡ് ഹെൽത്ത് സയൻസ് എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോഴ്സ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ബയോമെഡിക്കലിന്റെ അണ്ടറിലാണെന്നും പറഞ്ഞിട്ടാ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ആകെ പെട്ടിരിക്കുകയാണ്. രണ്ട് വർഷം എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചു കിട്ടുമോ? 2 വർഷം ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ആരും ഇവിടെ നിൽക്കുന്ന ആരും അമ്പാനിയുടെ മക്കളൊന്നും അല്ല, എല്ലാരും പാവപ്പെട്ടവരല്ല. വീട്, വണ്ടി ഇതൊന്നും ഇല്ലാതെ ലോൺ വെച്ചിട്ടാണ് ഇവിടെ നിന്ന് പഠിക്കാൻ വന്നേക്കുന്നത്. പേടിക്കുന്നതോ? ദിവസം കൊല്ലാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത്. ലാബില്ല, ഒരു തേങ്ങയില്ല, ലാബില്ല, ഒന്നുമില്ല. എന്നിട്ട് പൈസ മേടിക്കുന്നത്? 12,000 രൂപ എണ്ണി മേടിച്ചിട്ട് ഒരു ബാഗും ഒരു തുക്കുള ഷൂവും തന്നു. പഠിപ്പിക്കാൻ ഫാക്കൽറ്റീസ് ഒന്നും ഉണ്ടെന്നോ? ഒന്നുമില്ല. എത്ര പേരന്റ്സിന്റെ സ്വപ്നം അവര് തുടച്ചിറങ്ങിയെന്നറിയാം. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. എന്താ വെച്ചാൽ ഞങ്ങള് പഠിക്കണം. ഞങ്ങള് ട്രെയിനിങ്ങിന് പോയിട്ട് ജിമ്മേ കണ്ടപ്പോ അവര് പറഞ്ഞു, ജിംസ് അല്ല, നൂറുലിസ്ലാം എന്ന് കണ്ടപ്പോ അവര് ഞങ്ങളോട് പറഞ്ഞു, പോയിട്ട് നൂറുലിസ്ലാമിന്റെ ഇവിടെ എടുക്കൂല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഏത് കോഴ്സ് പഠിക്കാൻ എവിടെ പോവാനാണ്? ഒരു ട്രെയിനിങ് സെന്റർ ഞങ്ങൾ എഴുതി. ഇപ്പൊ നമുക്ക് ഇതിന്റെ കോമ്പൻസേഷൻ വേണം. നമ്മൾ എത്രയാണ് ഡൊണേഷൻ കൊടുത്തത്, നമ്മൾ ഇത്രയും നാളും കൊടുത്ത ഫീസ്, എല്ലാത്തിന്റെയും കോമ്പൻസേഷൻ ആവശ്യമില്ലാതെ സപ്ലി കുറച്ച് 50 രൂപ ഫീസ് അടച്ച് സപ്ലി വരെ എഴുതിയ പിള്ളേരുണ്ട്. എഴുതി ജയിച്ചില്ല, കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് എഴുതി ജയിക്കാത്ത പിള്ളേരുണ്ട്. പഴയ എത്ര മാർക്ക് കിട്ടിയോ അതേ സെയിം മാർക്ക് സപ്ലിക്ക് 3-4 പിള്ളേരുണ്ട് ഇവിടെ, അല്ലെങ്കിൽ വീണ്ടും മാർക്ക് കുറയും. ഇതാണ് ഇവിടെ നടക്കുന്നത്. യു ജി സി വിളിച്ചപ്പോ നമ്മുടെ ഗവൺമെന്റ് കോളേജിന് അഫിലിയേഷൻ ഇല്ല, നമ്മൾ അടച്ച ഫീസ് തന്നില്ലെങ്കിൽ നമ്മൾ ലീഗൽ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാതിരിക്കുക. പിന്നെ ഇവിടെ ഒരു കുട്ടി 1 മാസമായിട്ട് ആശുപത്രി ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. ആ കുട്ടിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പോലും ആ കുട്ടിക്ക് കണ്ടണേഷൻ ഫീസ് അടയ്ക്കേണ്ടി. അവർ പറഞ്ഞ റീസൺ പറഞ്ഞ ഒരു ദിവസത്തെ 250 രൂപ ഫൈൻ വാങ്ങുന്നത്. ഇത് മാത്രമല്ല, നിംസ് ഹോസ്പിറ്റലിൽ തന്നെ കുട്ടിക്ക് ഇവിടെ ഫ്രോഡാണ് നടക്കുന്നത്. ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. നേരത്തെ പറഞ്ഞു നൂറുലിസ്ലാം എന്ന് പറഞ്ഞത് വെറും എഞ്ചിനീയറിംഗിനെ പറ്റി നല്ലൊരു കോളേജാണ്. പക്ഷേ ബി എസ് സി മെഡിക്കൽ അലയൻസ് എന്ന് പറഞ്ഞ കോഴ്സിന് വേണ്ടി ഇവിടെ ആരും വരരുത്, ഇവിടെ പറ്റിക്കപ്പെടുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മൾ പ്രാക്ടിക്കലിന് കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ആരും ഇതിന് ഒരു നടപടിയും എടുത്തില്ല. പിന്നെ പിള്ളേര്
മുൻകൈ എടുത്ത് സമരം ചെയ്തിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി നിംസ് മെഡിസിറ്റി എന്ന് പറയുന്ന ഏറ്റെങ്കിലുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്നും പറയും. നമ്മുടെ ആദ്യം പറഞ്ഞേക്കുന്നത് നിംസിലാണ് നിങ്ങൾക്ക് ക്ലാസ്. ഒരു ബാച്ച് തന്നെ 45 പിള്ളേർ. ഏതെങ്കിലും പാരാമെഡിക്കൽ ആയിക്കോട്ടെ, ഏതെങ്കിലും മെഡിക്കൽ അലയൻസ് കോഴ്സിന് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു കോഴ്സിന് 25-30 പിള്ളേരിലധികം വരത്തില്ല. ഇവിടെ 42-45 പിള്ളേർ വെച്ചാണ് നടക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ആദ്യം ക്ലാസ് കഴിഞ്ഞ മാസം തുടങ്ങാനിരുന്ന ക്ലാസ്. ഇവിടെ 5-ാം തീയതി ഇൻസ്പെക്ഷൻ വരുന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ് പോലും വെച്ചിട്ടില്ല. പി എസ് ഒന്നും പറയാതിരിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞത് ഇത്രയും പിള്ളേരൊന്നും വേണ്ട, അവരൊന്നും കാര്യം തിരക്കിട്ട് പോയി, ഒരു കുഴപ്പമില്ല. ഓരോ ഓരോ ഉടായ്പ കാര്യങ്ങളാണ് പറയുന്നത്. ബിൽഡിംഗ് പണിയുന്നു, നിങ്ങൾക്ക് വേണ്ടി പുതിയ ബിൽഡിംഗ് നടക്കുവാണ്, അത് നടക്കുവാണ്, ഇത് നടക്കുവാണ്. സ്വന്തമായിട്ട് പി എസ് സിക്ക് ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഇപ്പൊ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ അപ്ഡേഷൻ ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഞങ്ങളിവിടെ കയറി ഇറങ്ങാതെ ഡിപ്പാർട്ട്മെന്റുകളില്ല. ആദ്യം പറഞ്ഞ യു ജി സിയുടെ അപ്രൂഷനാണെന്ന്. യു ജി സിയുടെ അപ്രൂഷൻ കൊണ്ട് ഒരിക്കലും ഒന്നും നടക്കത്തില്ല. പറ്റും, ഇതൊരു ടെക്നിക്കൽ വൈസ് ആയിട്ട് പറ്റും. ടെക്നിക്കൽ വൈസ് ആവാൻ വേണ്ടിയല്ല 5-7 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ഇവിടെ ചെലവാക്കി വന്നേക്കുന്നത്. ഇങ്ങനെ പഠിക്കാനാണെങ്കിൽ നാട്ടിൽ പഠിക്കായിരുന്നു. അതുപോലെ തന്നെ ഒരു സബ്ജക്ട് പഠിപ്പിക്കാൻ, ഇപ്പൊ പത്തോളജി അനാറ്റമി എന്നീ വക പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വരും. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് പറഞ്ഞിരിക്കുന്ന മലേഷ്യ, ലക്ഷദ്വീപ്, മാലിയൊക്കെ പറഞ്ഞ ഓരോരുത്തർക്കും ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഒരു മെഡിക്കൽ അലയൻസ് കോഴ്സിന് എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ? ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ മെഡിക്കൽ ആവശ്യം എന്ന് നമുക്കറിയില്ല. നമ്മൾ സത്യത്തിൽ ഇവിടെ പെട്ട് കിടക്കുകയാണ്. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളിത് ഷെയർ ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം. നമ്മളെ രക്ഷ വേണം, നമുക്ക് വേറൊന്നും വേണ്ട. നമ്മളെ പൈസ, നമ്മളെ അടച്ച ഡൊണേഷൻ ഫീസ് നമുക്ക് തിരിച്ചു കിട്ടണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അപ്ഡേഷൻ ഉള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇനി നമ്മളെ കണ്ടിന്യൂഷൻ, നമ്മളെ പഠിത്തം അവർ തുടങ്ങണം. ഇതാണ് നമ്മളിപ്പോ എല്ലാ ചെലവുകളും. വീട്ടുകാർ ചുമ്മാ തന്നെ ഇവിടെ ആയിരിക്കുന്നത്. ഓരോരുത്തരിലും ഓരോ എക്സ്പെക്ടേഷൻ വെച്ച് കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോ തേർഡ് ഇയർ ആയ നമ്മളെ പിള്ളേരാണ്. ഇനി സെക്കൻഡ് ഇയർ ആയിരിക്കുന്ന പിള്ളേരുണ്ട്, എന്തുമാത്രം പിള്ളേരുണ്ട്. ഇനി അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ട് ഇവിടെ. ഇനി ആരും ദയവ് ചെയ്ത് ആരും ഈ നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന സ്ഥലത്ത് മെഡിക്കൽ മെഡിക്കൽ അലയൻസ് എഞ്ചിനീയറിംഗിന് വന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ മെഡിക്കൽ അലയൻസ് കോഴ്സിന് വേണ്ടി, ബി എസ് സി എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടി വരരുത്. പത്രങ്ങളിൽ പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട്, നിങ്ങൾ ആരും അത് കേൾക്കരുത്. ഓരോന്ന് പറഞ്ഞാണ് നിങ്ങളെ വിളിക്കുന്നത്. പ്ലസ് ടു കഴിയുന്ന പിള്ളേരെ വീട്ടിൽ അപ്പൊ കോള് വന്നിരിക്കും, മോളെ ഇവിടെ പഠിപ്പിക്കും, മോനെ ഇവിടെ പഠിപ്പിക്കും, ജീവിതം നല്ലതായിരിക്കും, ബ്രൈറ്റ് ആവും, അതാവും ഇതാവും. കോമ്പൻസേഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലീഗലി മൂവ് ചെയ്യും. ഇതിൽ വേറെ ഒരു ഇതുമില്ല, ഉറപ്പുള്ള മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം. ഇത് ചെയ്യുന്ന വേറെ നമ്മുടെ ഭാവിയും പോയി, മറ്റുള്ള പിള്ളേരും ഇവിടെ ഭാവി ഇനി പോവല്ലേ. 2 വർഷമാണ് ഞങ്ങളുടെ പോയത്, 2 വർഷം. പെയിൻസ് ആൻഡ് ഹാർഡ്വെയേഴ്സ്, തൃശൂർ റോഡ്, വളാഞ്ചേരി.